ഹായ് ഓൾ, കപ്പകൃഷി എങ്ങനെ നോക്കാം? കപ്പത്തണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കണം. ഒരു അഞ്ചെണ്ണമെങ്കിലും വേണം. രണ്ടെണ്ണം മണ്ണിനടിയിലേക്ക് താഴ്ത്താനും മൂന്നെണ്ണം മുകളിലേക്ക് പൊന്തി വെച്ച് വെക്കാനും. ഇനി ഒരു കുഴി കുഴിച്ച് ചപ്പ അതിലിട്ട് ഒന്ന് മൂടിയെടുക്കാം. നമുക്കിവിടെ വെള്ളം നിൽക്കുന്നതുകൊണ്ടാണ് എകർത്തിയാണ് എടുക്കുന്നത്. മറ്റേ മണ്ണ് മൂടി അങ്ങനെ ഉയർത്തിയെടുക്കാം. ഒരു ഒരു ബെഡാണ് ഞാൻ എടുക്കുന്നത്. കപ്പയ്ക്ക് ഏറ്റവും നല്ലത് വെണ്ണീരാണ്. ചാരം, ഇലയുടെ ചാരല്ലേ, ചാരാണ്. ഇങ്ങനെ അകർത്തി കൂടെ മാടിയെടുക്കണം. ഇനി അതിൽ കപ്പത്തണ്ട് വയ്ക്കാം. ഒന്ന് ചരിച്ച് വേണം വയ്ക്കാൻ. ഈ മുകുളം പൊന്തി വരുന്നത് മുകളിലേക്ക് എന്ന ലെവലിൽ എന്നെ വയ്ക്കണം. തിരിഞ്ഞു പോകരുത്. ഇങ്ങനെ ഓരോന്നും നട്ടിട്ടുണ്ട്. ഇത് നനയ്ക്കണം. അതായത് ഒന്ന് ഞങ്ങളൊന്ന് മുളച്ച് വരും വരെ നനയ്ക്കാറുണ്ട്. മുളച്ച് വന്നാൽ ചപ്പും വെണ്ണീരും തോലും വെച്ച് മണ്ണ് കയറ്റിയിട്ട് കൊടുക്കണം. ഞങ്ങളിവിടെ ഏരാക്കിയിട്ടും ഒഴിച്ചിടാറുണ്ട്. നിരനിരയായിട്ട് ഒരു ബെഡെടുത്ത്, വലിയൊരു നീളത്തിൽ ബെഡെടുത്ത് അതിലിങ്ങനെ നിരത്തി കുഴിച്ചിടാറുണ്ട്. അത് ചെറിയൊരു ഗ്യാപ്പിട്ട് വേണം കുഴിച്ചിടാൻ. അങ്ങനെ ഓരോ കപ്പയ്ക്കും മണ്ണ് കയറ്റി കൊടുത്തിട്ടുണ്ട്. ലോക്ക്ഡൗൺ അല്ലേ, എല്ലാവരും മാക്സിമം ഉള്ള സ്ഥലത്ത് കൃഷി ചെയ്യണം. ഇനി പറമ്പില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ചാക്കിലും ചപ്പ് നിറച്ച് മണ്ണ് നിറച്ച് കൃഷി ചെയ്യാം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.